പൊളിറ്റിക്സ് ആണ് പറയുന്നത്. അപ്പൊ എല്ലാരും വന്ന് കാണുക, അത്രേ ഉള്ളു. കണ്ടിട്ട് അഭിപ്രായം പറയുക, കണ്ടിട്ട് അഭിപ്രായം പറയാം, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അഭിനയമാണ് പറയുന്നെങ്കിൽ എല്ലാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അഭിനയം. എല്ലാ ഓഡിയൻസിനും ദഹിക്കുന്ന തരത്തിലുള്ള സിനിമ ആയിട്ട്, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പടമല്ലേ, അപ്പം എല്ലാവർക്കും ഒരുപോലെ ഇല്ല ആ ഒരു ആ താല്പര്യമൊക്കെ ഉള്ളവർക്കും പിന്നെ ആ ഒരു ടൈപ്പ് പടമാണ്. ആവറേജ് നല്ല പടമാണ്, പക്ക രാഷ്ട്രീയ പടം, പക്ക കണ്ണൂർ രാഷ്ട്രീയമാണ് പറയുന്നത്. ധ്യാൻ ശ്രീനിവാസൻ കൊള്ളാം, നമ്മുടെ സുരാജാണ് ഏറ്റവും അടിപൊളിയായിട്ട് കസറിയിരിക്കുന്നത്. അതെ 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 അതെ, ആലപ്പുഴ കണ്ണൂർ പശ്ചാത്തലത്തിൽ നടക്കുന്ന മറ്റേ രാഷ്ട്രീയ കഥയാണ് പറയുന്നത്. ഹിഗ്വിറ്റ എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയത്തിൽ അജയന ആയിട്ട് പുള്ളി പെരുമാറുന്നത്, അതായത് എല്ലാ അർത്ഥത്തിലും പുള്ളിയാണ് രാഷ്ട്രീയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും. അതെ 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 അതെ, പക്ക 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 കുഴപ്പമില്ല. പൊളിറ്റിക്സാണ്, മൊത്തം പൊളിറ്റിക്സ്. അങ്ങനെ പ്രത്യേകിച്ച് പെർഫോമൻസിൻ്റെ കാര്യങ്ങളൊന്നും പറയാനില്ല. പടം പൊളിറ്റിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ത്രില്ലിംഗ് ആണ്, കുഴപ്പമില്ല, നല്ല പടമാണ്. സസ്പെൻസ് ഉണ്ട്, ലാസ്റ്റർ ഉണ്ട്, കൊള്ളാം, നല്ലൊരു പടം. ആ ഫസ്റ്റ് ഹാഫ് ചെറിയൊരു ഇതുണ്ടായിരുന്നു, ലാഗില്ല ഫസ്റ്റ്, ആ പക്ഷേ സെക്കൻഡ് ഹാഫ് കൊള്ളാം. പാർട്ടിയാണ്, രാഷ്ട്രീയ ബേസ്ഡ് ആണ്, കണ്ണൂർ ബേസ്ഡുള്ള പടമാണ്, കൊള്ളാം. ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അടിപൊളി അഭിനയോ സുരാജ്, മാറിയാണോ? മാറിയ, നല്ല വ്യത്യാസമുണ്ട്. അതിൽ നിന്ന് നല്ല വ്യത്യാസം, നല്ല പടം. സീരിയസ്, ഭയങ്കര സീരിയസ്. ഫസ്റ്റ് ഹാഫ് കൂടെ തങ്ങാം, നല്ല നല്ല പടമാണ്, നല്ല പടമാണ്. എന്താ പറയാ, പൊളിറ്റിക്കൽ മൂവിയാണ്, എന്നാ അടുത്തിറങ്ങിയ ധ്യാൻ മൂവികളെ വെച്ച് നോക്കുമ്പോ ഫാർ ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു പടമാണ്, നല്ല പടമാണ്. അങ്ങനെ ബുദ്ധിമുട്ടാണ്, എന്നാലും പൊളിറ്റിക്സ് അത്യാവശ്യം ഒരു ഇഷ്ടപ്പെടുന്ന പടമാണ്. അത്യാവശ്യം ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ആൾക്കാർക്ക് ഇച്ചിരി കൂടി ഇഷ്ടപ്പെടും. ആ മെസ്സേജ്, ആ ചെറുതായിട്ടൊക്കെ ഉള്ളൊരു മെസ്സേജ്. അതിൽ ആ അല്ല, അത് വെച്ച് നോക്കുന്ന കൊത്തിനേലും അത്യാവശ്യം ഇത് തന്നെയാണ്, ഇച്ചിരി നല്ല മെച്ചപ്പെട്ട പടമാണ്. ആ അങ്ങനെയുണ്ട്. അല്ല പുള്ളി പൊളിറ്റിക്കൽ റോളാണ്, ആ ധ്യാൻ പോലീസായിട്ടാണ്. ലേഡി ക്യാരക്ടേഴ്സിന് അങ്ങനെ റോളൊന്നും ഇല്ല, ഒരു മെയിൽ ഓറിയന്റഡ് സബ്ജക്ട് ആണ്. പൊളിറ്റിക്സ് എന്ന് പറയുമ്പോ പിന്നെ നമുക്ക് അറിയാലോ, മെയിൽ ഓറിയന്റഡ് ആണ്. ഓവറോൾ പടം അടിപൊളിയാണ്, കൊള്ളാം. ആ കണ്ടായിരുന്നു, കൊള്ളാം, നല്ല പടം. ആ പൊളിറ്റിക്കൽ ജോണറാണ്. അഭിനയൊക്കെ കൊള്ളാം, അല്ലാതെ വല്ല അതാ പറഞ്ഞ അഭിനയം കൊള്ളാം, അഭിനയം ഇഷ്ടപ്പെട്ടു. പടം കൊള്ളായിരുന്നു, ഒരു പൊളിറ്റിക്കൽ മൂവിയാണ്. ആ ത്രില്ലറാണ്, പൊളിറ്റിക്സ് സസ്പെൻസ് ഉണ്ട്. ആ നല്ലൊരു പടമാണ്, ആ ഉണ്ട്, പൊളിറ്റിക്കൽ പടം. മൊത്തത്തിൽ ഒരു ബോറടിയില്ല, മൊത്തത്തിൽ പൊളിറ്റിക്കൽ പടം. എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടും, എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇഷ്ടപ്പെടുന്നു. ധ്യാൻ ശ്രീനിവാസൻ കൊള്ളാം, കൊള്ളാം. ഇവർ രണ്ടുപേരും കോമ്പിനേഷൻ, ധ്യാൻ ശ്രീനിവാസൻ, സുരാജ് വെഞ്ഞാറും കൂടെ കൊള്ളായിരുന്നു, നല്ല